നമസ്കാരം. മോഷണ കേസിലെ യഥാർത്ഥ പ്രതി 6 വർഷത്തിന് ശേഷം പോലീസ് പിടിയിലായി. ഇതോടെ 2014 മെഡിക്കൽ സ്റ്റോറിൽ നടന്ന മോഷണത്തിന് നിരപരാധിയെ അറസ്റ്റ് ചെയ്ത പോലീസ് പീഡിപ്പിച്ച സംഭവം പുറത്തായി. അഞ്ചൽ അഗസ്ത്യാക്കോട് രതീഷ് ഭവനിൽ രതീഷിനെയാണ് മോഷണക്കുറ്റം ആരോപിച്ച് അന്ന് പോലീസ് പിടികൂടിയത്. പോലീസ് കസ്റ്റഡിയിലും 45 ദിവസം ജയിലിലും കഴിഞ്ഞതിൻ്റെ വേദനിപ്പിക്കുന്ന ഓർമ്മയിലാണ് ഈ യുവാവ്. കഴിഞ്ഞയാഴ്ച തിരൂർ പോലീസ് മോഷണത്തിന് തിരുവനന്തപുരം കാരക്കോണം സ്വദേശി ദാസനെ അറസ്റ്റ് ചെയ്തിരുന്നു. ഇയാളുടെ വിരലടയാളം പരിശോധിച്ചപ്പോഴാണ് അഞ്ചൽ ടൗണിലെ മെഡിക്കൽ സ്റ്റോറിൽ നടത്തിയ മോഷണത്തിലെ പങ്ക് വ്യക്തമാകുന്നത്. തുടർന്ന് ദാസനെ അഞ്ചൽ പോലീസ് തിരൂരിലെത്തി കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. ചോദ്യം ചെയ്തപ്പോൾ മോഷണം നടത്തിയ രീതിയെക്കുറിച്ചും മെഡിക്കൽ സ്റ്റോറിൽ കയറിയ വഴിയെക്കുറിച്ചും പ്രതി പോലീസിന് പറഞ്ഞു കൊടുത്തിരുന്നു. ദാസനെ കഴിഞ്ഞ ദിവസം അഞ്ചലിലെ മെഡിക്കൽ സ്റ്റോറിൽ കൊണ്ടുവന്ന പോലീസ് തെളിവെടുത്തു. അഞ്ചൽ ടൗണിലെ ശബരി മെഡിക്കൽ സ്റ്റോറിൽ 2014 സെപ്റ്റംബർ 21 മോഷണം നടന്നത്. ഈ കേസിലെ പ്രതിയെന്ന് ആരോപിച്ചാണ് ഓട്ടോ ഡ്രൈവറായ രതീഷിനെ അഞ്ചൽ പോലീസ് പിടികൂടിയത്. മോഷണം നടന്ന മാസങ്ങൾക്ക് ശേഷമായിരുന്നു അറസ്റ്റ്. പോലീസ് ക്രൂരമായി മർദ്ദിച്ചെന്നും ദേഹത്ത് മുളകരച്ച് തേച്ചതായും രതീഷ് പറയുന്നു. റിമാൻഡിലായി 45 ദിവസം ജയിലിൽ കിടന്നു. പിന്നീട് ബന്ധുക്കൾ കോടതിയെ സമീപിച്ചു. നുണ പരിശോധനയിലും തെളിവുകൾ കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞിരുന്നില്ല. ഇതോടെയാണ് ജയിൽ മോചിതനായത്. ഓട്ടോറിക്ഷയുടെ RC ബുക്കും വാഹനത്തിലുണ്ടായിരുന്ന പണവും പോലീസ് പിടിച്ചെടുത്തതായി രതീഷ് പറഞ്ഞു. അറസ്റ്റിലായതിൻ്റെ അപമാനത്തിൽ നിന്ന് ഇതുവരെ മുക്തനായിട്ടില്ലെന്ന് രതീഷും കുടുംബവും പറയുന്നു. ഓടിക്കാൻ കഴിയാതെ രതീഷിൻ്റെ ഓട്ടോറിക്ഷ വീട്ടിൽ കിടന്ന് നശിക്കുകയാണ്. അഞ്ചൽ പോലീസിനെതിരെ പോലീസ് കംപ്ലയിൻ്റ് അതോറിറ്റിക്ക് നൽകിയ പരാതിയിൽ 29 വാദം കേൾക്കാനിരിക്കെയാണ് കേസിൽ യഥാർത്ഥ പ്രതി പിടിയിലാകുന്നത്.